ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി പുസ്തകഗ്രോ വേൾഡ് ആ ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ തീറ്റപ്പുല്ലിനെ കുറിച്ചിട്ടാണ് തീറ്റപ്പുല്ല് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം എന്നാലും പറയാനുള്ള കാര്യങ്ങൾ എന്നിട്ടാന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പോത്ത് വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശു വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതില് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള തീറ്റപ്പുല്ല് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോ നമുക്ക് പരമാവധി നമ്മുടെ തീറ്റപ്പുല്ല് ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി നമുക്ക് അവരുടെ കുടി അങ്ങനെ നമ്മളെ കൈത്തീറ്റകളൊക്കെ നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് കൈത്തീറ്റകൾ കണ്ടമാനം കൊടുത്ത് നമ്മളൊരു സാധനത്തിന് വളർത്തുമ്പോൾ അത് ലാഭത്തിനേക്കാൾ ഉപരി നഷ്ടത്തിലേക്ക് വന്ന് ചേരാനും സാധ്യത കൂടുതല്. അപ്പൊ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ തീറ്റപ്പുല്ല് കുറച്ച് വളർത്താനായിട്ട് എന്തായാലും ശ്രമിക്കണം. അപ്പൊ തീറ്റപ്പുല്ലുകൾ പല വിധത്തിലുള്ള പല ഇനങ്ങളും പല വിധത്തിലുള്ള പുല്ലുകളും ഉണ്ട്. അതിൽ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതും അല്ലെങ്കിൽ സാധാ ടൈപ്പ് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയതായിട്ട് നമ്മള് കേരളത്തിൽ അധികം തന്നെ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് പുല്ല്. അതാണ് ഈ ഓസ്ട്രേലിയൻ റെഡ് നേപ്പിയർ എന്ന് പറയുന്ന പുല്ല്. അത് ഇതിന്റെ കളറ് ഒരു പർപ്പിൾ കളർ പോലെ ഗ്രീഫ് ലീഫിന് പച്ചയും അതുപോലെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഈ പുല്ലിന്. വേറെ നമ്മുടെ സാധാരണ വളർത്തുപുല്ല് പോലെ തന്നെയാണ്. അതിലും വിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അധികം ആരുടെയും ഇത് വന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് നമ്മുടെ ഒരു സുഹൃത്തിന്റെ നമ്മൾക്ക് കുറച്ച് ചെമ്മ കിട്ടി, പിന്നെ അതിൽ നിന്ന് അങ്ങനെ ചെയ്ത് ഇതുവരെ ആക്കിയതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ഹാർവെസ്റ്റ് കഴിഞ്ഞു. ഇതിപ്പോ ഹാർവെസ്റ്റിൽ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആയി വരുന്നുള്ളൂ, രണ്ടാമത് കിളിർത്ത് വരുന്നുള്ളൂ. ഇത് ആദ്യം തുടക്കത്തിലെ വരുമ്പോ പച്ച കളറായിരിക്കും. ഈ വരുമ്പോ അത് ഇങ്ങനെ ഒരു പച്ച കളറിൽ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഗ്രോത്ത് അനുസരിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കളറ് മാറി വരും. അപ്പൊ ഇത് അതിന്റെ ഒരു ഇതിപ്പോ കളർ ഷെയ്ഡില് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് നല്ലൊരു ഗ്രോത്ത് വരും. ഏകദേശം ഒരു 8 അടി 9 അടിയോളം ഹൈറ്റില് ഈ പുല്ല് വളരും. അത് നല്ല ഒരുവിധം നല്ല ഗ്രോത്തും ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഒരു പുല്ല് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് എനിക്ക് മെയിൻ ആയിട്ട് പോത്തുകളാണ് ഉള്ളത്. അപ്പൊ പോത്തുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും നല്ലൊരു അവർക്ക് ഒരു പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള കാരണം നമുക്ക് തീറ്റ മറ്റേ കൈത്തീറ്റകളും കാര്യങ്ങളൊക്കെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ സുപരിചിതമായിട്ടുള്ളതാണ് നമ്മുടെ സൂപ്പർ നേപ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ളതന്നെ. ഇതിപ്പോ 4 ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. ഇത് 5-ാമത്തെ ഹാർവെസ്റ്റിങ്ങിനായിട്ടുള്ള ഇതില് വളർന്നിട്ട് വരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 12 അടിയോളം ഹൈറ്റ് വരും. ഏകദേശം ഒരു 3-3.5 മീറ്ററോളം ഇത് നല്ല ഹൈറ്റ് പോവും പുല്ല്. അത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു 3 ആഴ്ച, 3 ആഴ്ച അല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച വരാവുന്നുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അപ്പൊ നമുക്കിപ്പോ നിലവില് ഉള്ള പുല്ലില് ഇതും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണെന്നാണ് നമ്മൾ അത് അറിഞ്ഞിടത്തോളം ഇതിന്റെ ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. 16% പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടെന്നാണ് ഈ ലീഫിന്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്, അതായത് പെട്ടെന്ന് തന്നെ വളർച്ച വരും. പിന്നെ നമ്മൾ പുല്ല് നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പരമാവധി നമ്മൾ ഇത്തിരി അകലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പുല്ലിന്റെ കടയിൽ അടുത്ത പുല്ലിന്റെ കടയിലേക്ക് ഏകദേശം ഒരു 3-3.5 അടിയോളം ഗ്യാപ്പ് ഉണ്ട്. വെറോ പോലെയാണ് വെച്ചിരിക്കണേ. അത് എല്ലാ പുല്ലിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 അടിയോളം ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ വളർന്നു വരുന്നുള്ളൂ. വെട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ട്രിപ്പ് വെട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് 5-ാം ട്രിപ്പിലേക്ക് ഇപ്പൊ ആവണുള്ളൂ. അതുപോലെ നമ്മളിപ്പോ നനക്കി ഈ സംഭവങ്ങൾക്കൊക്കെ ശരിക്കും വെള്ളത്തിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ലഭ്യമാക്കാം. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്പ്രിംഗ്ലർ ഇട്ടിട്ടാണ് നമ്മൾ നനയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഇതിന്റെ ഉള്ളില് സ്പ്രിംഗ്ലർ ഇട്ട് കഴിഞ്ഞിട്ടാണ് അങ്ങനെ നനയ്ക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില്, നമ്മള് ഈ സ്ഥലം ഒരുക്കുമ്പോ അത് കാന കീറി നടന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു ഹിറ്റാച്ചിയുടെ സഹായത്തോടു കൂടി മണ്ണ് നമുക്ക് എവിടെയാണ് നടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ ആ മണ്ണ് ഇളക്കി ആ മണ്ണ് അവിടെ തന്നെ ഇടും. അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് വെറുതെ തട്ടി ലെവലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ തണ്ട്
ചെരിച്ച് അത് കമത്തി നിന്നിട്ട്, അതായത് ചിലര് ഇങ്ങനെ കുത്തി നടന്ന ടൈപ്പുണ്ട്, ചിലവർ ഇങ്ങനെ കെടുത്തി നടും. അപ്പൊ നമ്മൾ ചെയ്തിട്ട് എന്നിട്ടാണ് അതിനെ കെടുത്തി നിന്നിട്ട്. അപ്പൊ നമുക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് മുകളുള്ള സ്റ്റമ്മാണ് നമ്മൾ നടുക. അപ്പൊ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് മുകളത്തിൽ നിന്നും പുതിയ ഇളപ്പുകൾ പൊട്ടി കിട്ടും. അത് തന്നെയല്ല, പെട്ടെന്ന് തന്നെ അതിന്റെ കടയൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്കും വരും. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ബൈ ചാൻസ് ഒരു മുകളം കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മുകളത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ആ ഒരു സ്റ്റെമ്മിൽ നിന്നുള്ള ഇത് കിട്ടും. ഇതൊക്കെ അങ്ങനെ കെടുത്തി നിർത്തിണ്ടായിരുന്നതാണ്, ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമ്മളെപ്പോഴും നടുമ്പോഴും മഴക്കാലം ഭയങ്കരമായിട്ട് മഴയുള്ള സമയത്ത് നടരുത്. അതാ ഒന്നില്ലെങ്കിൽ മഴക്കാലം തുടങ്ങണതിന് ഒരു ഒന്നോ ഒരു മാസം മുന്നായിട്ട് നമ്മളത് സ്ഥലമൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റെമ്മുകളൊക്കെ കുഴിച്ചിട്ട് അറ്റിങ്ങ് മുള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മഴ പിടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വെള്ളം കെട്ടുള്ള സ്ഥലങ്ങളിൽ പരമാവധി പുൽകൃഷി അത് അത്രയും തന്നെ ഗുണകരമാവില്ല. കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പുല്ലിന്റെ സ്റ്റെമ്മൊക്കെ ചീഞ്ഞു പോകും, അപ്പൊ പിന്നെ മുളയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയം വരെ വെച്ച് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതാണ്. കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അത് കട്ട് ചെയ്യണേക്കാളും മുന്നേ ഒന്നോ രണ്ടു ദിവസം വെള്ളം നിന്ന് കഴിഞ്ഞാലും നമുക്ക് വിഷയമില്ല. അപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും വെള്ളം കെട്ടുള്ള സ്ഥലങ്ങളല്ല, നല്ല നീർവാഴ്ചയുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ നനയ്ക്കാനായിട്ട് സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കണം, കാരണം അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോ ഏകദേശം ഒരു ഒന്നൊരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ കണ്ട ഭാഗത്തു നിന്നൊക്കെ വെട്ടി തുടങ്ങാറാവും പുല്ല്. അപ്പോഴേക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയി വരും. പിന്നെ ഇതില് നമ്മള് വളം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മെയിനായിട്ട് ഞാനിപ്പോ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിയുടെ പരിപാടി ഉള്ള കാരണം കോഴിക്കാട്ടം ഇതിന്റെ ഇടയിൽ കൂടെ ചിന്നി കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം എന്നും വൈകുന്നേരമായി കഴിയുമ്പോൾ സ്പ്രിംഗ്ലർ ഇട്ട് നനയ്ക്കും. അതായത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഒരു മണിക്കൂറോളം സ്പ്രിംഗ്ലർ ചാലോക്കിയിടും. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ സംഭവങ്ങൾ പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വെറൈറ്റികൾ CO3 അല്ലെങ്കിൽ CO5 CO4 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തമ്മിൽ ഭേദം ഞാൻ കണ്ടിരിക്കുന്നത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് കൊണ്ടും ആ പുല്ലിന്റെ ക്വാണ്ടിറ്റി കൊണ്ടും നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇപ്പൊ ഈ സൂപ്പർ നേപ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള പുല്ലാണ്. ഈ സൂപ്പർ നേപ്പിയറിന്റെ ഇപ്പൊ വെട്ടിന്റെ ഇരിക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ ഇതിന്റെ ഗ്രോത്ത് കാണിച്ചു തരാൻ. ഞാൻ ഏകദേശം ഒരു 5.5 അടി ഹൈറ്റുള്ള ഒരാളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 8 അടിയോളം ഇതിന്റെ ഹൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ പുല്ല്, പുല്ലിന്റെ തന്നെ. പിന്നെ നമ്മള് തീറ്റപ്പുല്ലിന്റെ കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എത്ര ഏത് ഹാർവെസ്റ്റിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും അതിന്റെ അടി ചേർത്തി പരമാവധി നമ്മളത് വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അടി ചേർത്തിട്ടാണ് നമ്മളത് വെട്ടിക്കുന്നത്. എന്നാലാണ് അത് അതിന്റെ ഗ്രോത്ത് പിന്നും പിന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ അതിന്റെ ലൈഫ് സ്പാൻ കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ നമ്മള് ഇത്രയും അകലിട്ട് വെക്കണ കാരണം കൊണ്ട് ഇതിന്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു കടയിൽ വന്ന് ഒരു കടയിലേക്ക് പോയി മുട്ടാനുള്ള ചാൻസ് കുറയും. പിന്നെ അത് മാത്രല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ഉള്ള ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളില് വളം കൊണ്ടിടാനും അല്ലെങ്കിൽ നമുക്ക് പുല്ല് വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യും നമ്മൾ ഈ ഗ്യാപ്പ് എടുക്കുന്ന കാരണം. അപ്പൊ എന്നിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉന്തുവണ്ടിയിൽ സുഖമായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വളം കൊണ്ടിടാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാടി ഒരു കടയിൽ നിന്ന് അപ്പുറത്തെ കടയിലേക്ക് പോകാനായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല, കാരണം അതുപോലെ ഇത് കാട് പിടിക്കും. പക്ഷെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് അതില് ഗുണമാണ്. കാര്യം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വളർച്ച നല്ല രീതിയിൽ കിട്ടും, അതുപോലെ തന്നെ അതിന്റെ ലൈഫ് സ്പാൻ കൂടി കിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ കൂടും. നമുക്ക് പുല്ലരിഞ്ഞ് കൊണ്ടുപോകാനും വെക്കാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു സൗകര്യമാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അപ്പൊ അവരവരുടെ കണ്ടീഷനിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ള കാരണം കുറച്ച് സ്ഥലത്ത് നമുക്ക് അവര് മറ്റേ പോത്തുകൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ അത്യാവശ്യമൊക്കെ ഗ്യാപ്പ് ഒക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ. ഇനിയിപ്പോ നിങ്ങൾക്ക് പുല്ല് നടേണ്ട രീതി കാണിച്ചു തരാം. പുല്ല് നടാനായിട്ട് തെരഞ്ഞെടുക്കുമ്പോ അത്യാവശ്യം നല്ല മൂപ്പുള്ള സ്റ്റെമ്മ് നോക്കിയെടുക്കുക.
ഇതിന്റെ ഇടുകണയിന്റെ മുകളങ്ങൾ ഇവിടന്ന് നമുക്ക് പുതിയ വേരുകൾ പൊട്ടി പുതിയതായിട്ട് മറ്റേ മുളയൊക്കെ വരും ഇതിന്റെ ആ നമ്മൾ നേരത്തെ മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു കട പോയിട്ടുണ്ടായിരുന്നു പോയതല്ല മുന്നേ അതവിടെ വെച്ച് കഴിഞ്ഞ് പോയി പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നടന്നുള്ളൂട്ട അപ്പൊ നമ്മള് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണ് വെറുതെ നമ്മള് ആ കൊത്തി ഇളക്കി ഒന്ന് ലൂസ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ വേരുപിടുത്തം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ നടുന്നത് ഞാൻ നടാറുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ കെടുത്തി നടും, എന്നിട്ട് ജസ്റ്റ് എന്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇത്രേശം മണ്ണിട്ട് കാര്യങ്ങൾ ചെയ്യും. ഫുള്ളായിട്ട് നമ്മള് ലോഡ് കൊടുത്ത് കണ്ടമാനം മൂടിക്കളയരുത്. അതായത് ഇപ്പൊ നമ്മള് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കാണണം. ആ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പരമാവധി നമ്മുടെ അറിവിന്റെ അറിയണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഇപ്പൊ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും വണക്കം.